ആലപ്പുഴ ജില്ലയിലെ വിവിധ ആർടി ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം മിന്നൽ പരിശോധന നടത്തി. ഇടനിലക്കാരിൽ നിന്നും ഓഫീസുകളിൽ നിന്നുമായി 1 ലക്ഷം രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവും വ്യാജ സീലുകളും കണ്ടെടുത്തു. ആർടി ഓഫീസുകളിൽ ഇടനിലക്കാരുടേത് അനിയന്ത്രിതമായ ഇടപെടലുകളാണെന്ന് വിജിലൻസ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജില്ലയിലെ ആർടി ഓഫീസുകളിൽ ഓപ്പറേഷൻ ട്രാൻസ്പോർട്ട് എന്ന പേരിലായിരുന്നു ആലപ്പുഴ വിജിലൻസ് DYSP റെക്സ് ബേബി അരവിന്ദ്രന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകളാണ് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയത്. ഇടനിലക്കാരുടെ അനിയന്ത്രിത സാന്നിധ്യം വിവിധ ഓഫീസുകളിൽ കണ്ടെത്തി. ഇവരിൽ നിന്നായി 1 ലക്ഷത്തിലധികം രൂപയുടെ പണവും കണ്ടെടുത്തു. റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക പദവി സൂചിപ്പിക്കുന്ന സീലുകൾ, നിരവധി ലൈസൻസുകൾ, RC ബുക്ക് എന്നിവയും ഇവരിൽ നിന്ന് വിജിലൻസ് പിടികൂടി. പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി വാഹന ഡീലർമാരുടെ അന്യായ ഇടപെടലുകളും RTO ഓഫീസുകളിൽ സജീവമാണ്. ഏജന്റുമാർ വഴി നൽകിയില്ലെങ്കിൽ സേവനങ്ങൾ നടക്കുന്നില്ല എന്നും അവിടെ കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഇത് ഈ പരിശോധന നടത്താൻ ഉത്തരവായത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം വന്ന് ഏജന്റുമാർ, ഒരുപാട് ഏജന്റുമാരും പൈസയുമാണ്. ഇതിൻ്റെ കൂടുതൽ സാധാരണക്കാരനേക്കാൾ കൂടുതൽ ഏജന്റുമാരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. ചെങ്ങന്നൂർ RTO ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ട വലിച്ചെറിഞ്ഞ 260 രൂപ ഉൾപ്പെടെ കണക്കിൽപ്പെടാത്ത 700 രൂപയാണ് കണ്ടെടുത്തത്. ഇടനിലക്കാർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരും നടത്തുന്നത്. ഓഫീസിലെ കമ്പ്യൂട്ടറുകളിൽ അടക്കം ഏജന്റുമാരുടെ പേരുകളും അവർ നൽകിയ അപേക്ഷകളും സൂക്ഷിക്കുന്നതായി കണ്ടെത്തി. കാര്യങ്ങൾ നടത്താൻ കൈക്കൂലി നൽകേണ്ട അവസ്ഥയാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ കൈക്കൂലി കൊടുത്തില്ല. കൈക്കൂലി ഞാൻ പറഞ്ഞ കൈക്കൂലി എനിക്ക് 1 രൂപ ഇവിടെ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള റെസിപ്റ്റ് എനിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അതാണിപ്പോൾ എന്നെ ഇത്രയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. 15 ദിവസമായി ഇപ്പോൾ ഈ RTO ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. ഒരു ദിവസത്തെ മിന്നൽ പരിശോധനയിൽ ജില്ലയിലെ RTO ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയുള്ള നിരവധി കള്ളക്കളികളാണ് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. ശ്യാമപ്രസാദ് ഉത്തമൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.